ഐ പി എൽ ക്രിക്കറ്റ് അതിൻ്റെ അവസാനത്തോടെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത മാസം നടക്കുന്ന ദക്ഷിണാഫ്രിക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഐ പി എൽ ലീഗ് ഘട്ടം അവസാനിക്കുന്ന May 22 പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ടീമിലെ സീനിയർ താരങ്ങളായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വൈസ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ എന്നിവർക്ക് വിശ്രമം അനുവദിക്കുന്നതിനാൽ പുതിയ നായകന്റെ കീഴിലായിരിക്കും ഇന്ത്യ ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിൽ കളിക്കുക. ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ എന്ന നിലയിൽ തിളങ്ങിയ ഹാർദിക് പാണ്ഡ്യയും മുമ്പ് ശ്രീലങ്കയിൽ ഇന്ത്യയെ നയിച്ച സീനിയർ താരം ശിഖർ ധവാനെയുമാണ് രോഹിത്തിന്റെയും രാഹുലിന്റെയും അഭാവത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. രോഹിത്തിനും രാഹുലിനും പുറമെ ജസ്പ്രീത് ബുംറ, ഋഷഭ് പന്ത് എന്നിവർക്കും വിശ്രമം അനുവദിച്ചേക്കും. മുൻ നായകൻ വിരാട് കോഹ്ലിക്ക് ഐ പി എല്ലിന് ശേഷം വിശ്രമം അനുവദിക്കുമെന്ന് നേരത്തെ ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നു. ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന് മുൻപ് സീനിയർ കളിക്കാർക്ക് 3 പൂർണ്ണ വിശ്രമം അനുവദിക്കാനാണ് ബി സി സി ഐയും സെലക്ടർമാരും ശ്രമിക്കുന്നത്. സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിക്കുകയും മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കുകയും ചെയ്ത മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ തുടർന്നേക്കും. മറ്റൊരു വിക്കറ്റ് കീപ്പറായ മുംബൈയുടെ ഇഷാൻ കിഷൻ ഐ പി എല്ലിൽ ഫോമിലേക്ക് ഉയരാഞ്ഞതും സഞ്ജുവിന്റെ സാധ്യത കൂട്ടുന്നു. ബൌളർമാരിൽ ഉംറാൻ മാലിക്ക് വേഗം കൊണ്ട് ഞെട്ടിച്ചെങ്കിലും ഐ പി എല്ലിൽ റൺസേറെ വഴങ്ങിയത് ഉംറാന്റെ സാധ്യതയ്ക്ക് തിരിച്ചടിയാവും. ഇന്ത്യ എ ടീമിലേക്കാവും ഉംറാനെ ആദ്യം പരിഗണിക്കുക. അതേസമയം ഐ പി എല്ലിൽ വേഗം കൊണ്ടും ബോൺസ് കൊണ്ടും അതിശയിപ്പിച്ച ലക്നോ സൂപ്പർ ജയൻസ് പേസർ മോഹ്സിൻ ഖാൻ, ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ പഞ്ചാബ് കിങ്സ് പേസർ അർഷ്ദീപ് സിംഗ് എന്നിവരെയും ടീമിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും ക്രിക്കറ്റ് വിശേഷങ്ങളും ആദ്യമേറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.